ഹലോ ഗായ്സ് എൻ്റെ പ്രസ്തുതിയിലേക്ക് നമ്മുടെ എക്സ്പ്രസ് സീസിൻ്റെ 7-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ബേസിൻ്റെ പണി തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു മരം വയ്ക്കാനായിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആ മേളിൽ മരം വയ്ക്കുന്ന ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ അതിനെ ചെയ്യാൻ പോകുന്നത്. അതിനെന്തായാലും എനിക്ക് ഒരുപാട് വുഡിൻ്റെ ആവശ്യം വരുന്നുണ്ട്. മേളിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു മരത്തിനും താഴെ ഉണ്ടാക്കുന്ന വേറിനും നമ്മൾ ആ വുഡ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഏത് വുഡ് ടൈപ്പ് ഉപയോഗിക്കണമെന്ന് ഞാൻ ഇപ്പോഴും ഒരു ഡിസിഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. ഒന്നെങ്കിൽ ജംഗിൾ വുഡ് ആയിരിക്കും, അതല്ലെങ്കിൽ സ്പ്രൂസ് ആയിരിക്കും. രണ്ടുമാണ് നമ്മൾ ഫാർമ് ചെയ്യാൻ കുറച്ച് എളുപ്പം. ഇതിൽ രണ്ടിൽ നമുക്ക് അതിൽ ഒന്ന് എടുത്തിട്ട് നമുക്ക് അത് വെച്ചൊന്ന് ഫാർമ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ ഓട്ടോമാറ്റിക് ഫാർമ് ഒന്നും ഉണ്ടാക്കുന്നില്ല, ഞാൻ എല്ലാം മാനുവലായിട്ടായിരിക്കും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കണം. അധികം ടൈം വെച്ച് ചെയ്യാൻ നമുക്ക് ഇന്നത്തെ ഗോൾസ് നോക്കാം. നമ്മുടെ ആദ്യത് കുളം എന്ന് പറയുന്നത് നമുക്ക് സ്പൈ ഗ്ലാസ് ഉണ്ടാക്കണം. രണ്ടാമത് നമുക്ക് ഒരു 10 സ്റ്റാക്ക് വുഡ് നമുക്ക് ഉപയോഗിക്കണം. പിന്നെ മൂന്നാമത് നമുക്ക് ഫിഷിംഗ് ചെയ്യണം. ഞാൻ ഇതുവരെ നമ്മൾ ഫിഷിംഗ് ചെയ്തിട്ടില്ല. നമുക്ക് ഒരു 1 മണിക്കൂർ നമുക്ക് ഫിഷ് ചെയ്യാൻ നോക്കാം, എന്താ കിട്ടുമെന്ന് അറിയണമല്ലോ. ചിലപ്പോൾ നമുക്ക് നല്ല എൻജാനും ബുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഫിഷ് ചെയ്യുമ്പോഴും. എനിക്ക് വേറെ എസ് പി ഫാർമുകളൊന്നും ഇല്ല. എൻ്റെ ഉണ്ടായിരുന്ന എസ് പി ഇന്ന് രാവിലെ ഞാൻ കുറച്ച് മൈനിങ്ങിന് പോയപ്പോൾ ഒരു ക്രീപ്പർ ഒന്ന് പൊട്ടി തെറിപ്പിച്ച് അതും കൊണ്ടുപോയി. നമുക്ക് ചെറിയൊരു എസ് പി ഫാർമ് നമുക്ക് സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഗോൾ സ്പൈ ഗ്ലാസ് ഉണ്ടാക്കണം. അപ്പോൾ സ്പൈ ഗ്ലാസിൻ്റെ ആവശ്യം എനിക്കില്ല, സത്യം പറഞ്ഞാൽ. കഴിഞ്ഞ ഒരു ഒപ്റ്റിഫൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു മോഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഇങ്ങനെ സൂം ചെയ്യാൻ പറ്റും. പക്ഷേ സ്പൈ ഗ്ലാസ് അതിനേക്കാളും ദൂരോട്ട് സൂം ചെയ്യുന്നതാണ് ഞാൻ കേട്ടത്. എനിക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചില സിറ്റുവേഷൻസിലൊക്കെ നമുക്ക് അത് ആവശ്യം വരും. അപ്പോൾ നമുക്ക് അത് ഉണ്ടാക്കാൻ കോപ്പർ വേണം, പിന്നെ ഈ ഒരു ക്രിസ്റ്റൽ ഉണ്ടല്ലോ, നമുക്ക് താഴെ പോയി നമുക്ക് ആ ജിയോഡിൽ പോയിട്ട് ഒരു ക്രിസ്റ്റൽ കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു കോപ്പർ ഒന്ന് ആദ്യം ഒന്ന് സ്മെൽറ്റ് ചെയ്തിട്ട് ആ ഒരു ജിയോഡ് എടുക്കാൻ പോവാം. പാവം കുക്കു ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നു. ആ മീൻ കുട്ടിയാണെങ്കിൽ ഇവനെ കൂട്ടുന്നതുമില്ല. എല്ലാവരും മൂന്ന് വഴിക്ക് ഇരിക്കുകയാണ്. നിനക്ക് ഞാൻ ഒരു ഫ്രണ്ടിനെ കൊണ്ട് തരവിടെ ഞാൻ കുറച്ച് നേരം കഴിയട്ടെ. ഞാൻ എനിക്ക് കുറച്ച് വർക്ക് ഞാൻ നിൽക്കുന്നു. വർക്ക് തീർന്നിട്ട് നിന്റെ നിനക്ക് ഒരു ഫ്രണ്ടിനെ ഞാൻ തപ്പിക്കൊണ്ട് തരും. അപ്പോൾ അവിടെ വിഷമിച്ചിരിക്കുന്ന നീ കണ്ടാടി, നീ തിരിഞ്ഞിരുന്നാൽ മതി അങ്ങനെ. അപ്പോൾ എന്തോ മതിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്, എന്റെ മുഖത്ത് നോക്കണേക്കാളും നല്ലത് മതിൽ നോക്കണേനല്ലേ. ശരിയെന്ന് ക്രിസ്റ്റൽ എടുക്കാൻ 2 ജിയോഡ് ഉണ്ട് നമുക്കവിടെ. 1 ജിയോഡ് ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ഞാൻ താഴ്ത്ത് മൈൻ ചെയ്ത് പോയത്, നമ്മൾ ഡയമണ്ട് എടുക്കാൻ കരുതി. ഇവിടെ നിന്ന് അങ്ങോട്ട് മയം ചെയ്ത് പോയി. ഈ ഒരു സൈഡിലോട്ട് വരുമ്പോൾ ദോ വന്നിരിക്കുന്നത്, അതും പിന്നെ മേളിലുണ്ട് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത്. നമുക്ക് എന്നാലും ഇവിടെ നടത്തുകൊണ്ട് തന്നെ പോവാം. ഇത് സിൽക്ക് ടച്ചില്ലാതെ വരുമല്ലോ. ഓക്കെ, 4 എണ്ണം കിട്ടി, 12. ഓക്കെ, ഇത് മതി. നമുക്ക് ഇനി ഇതും കൊണ്ട് ബേസിലോട്ട് പോവാം. നമുക്ക് അയണിൻ്റെ ആ ഒരു വൈന് പോകണം. നമുക്ക് ഞാൻ നേരത്തെ ഒന്നും കൂടെ കുറേ മയം ചെയ്ത് കുറേ അയൺ എടുത്തുകൊണ്ട് പോയി തന്നെ ഇപ്പം എനിക്ക് 54 അയണുണ്ട്. ഡയമണ്ട് 6 മറായതുകൊണ്ട് ഇപ്പം ഞാൻ പറന്നു പോയതേ ഉള്ളൂ. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ കരിഞ്ഞു പോയാനെ. പെട്ടെന്ന് ബേസിലോട്ട് പോവാം. എന്ത് ക്രീപ്പറിന് ശല്യമാണ് ഇവിടെ? ക്രീപ്പറിൻ്റെ ഇടയ്ക്ക് ഞാൻ എത്രയ്ക്ക് പോപ്പുലറാണ്. ഓക്കെ, ഈ ക്രിസ്റ്റലും വേണം, പിന്നെ കോപ്പറും വേണം. ഇതിനകത്ത് കോപ്പർ ഓക്കെ ആയി. സ്പൈ ഗ്ലാസ് എളുപ്പമായിരുന്നു ഉണ്ടാക്കാൻ. നമ്മൾ സ്പൈ ഗ്ലാസ് ഉണ്ടാക്കി. ഓക്കെ, നമുക്ക് ഇനി ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ നോക്കുന്നില്ലേ. ഞാൻ ഇവിടെ നോക്കുമ്പോൾ എനിക്ക് ആ മാപ്പ് എത്ര വരെ സൂം ചെയ്യാൻ പറ്റും. നമ്മളെ ഡീഫോൾട്ട് സൂം വെച്ചിട്ട് സ്പൈ ഗ്ലാസ് ഉപയോഗിക്കുകയാണെങ്കിൽ എൻ്റെ അമ്മ അതിനകത്ത് കയറി പോകുന്നു. നല്ല സൂം ഉണ്ട് കേട്ടോ. ഒപ്റ്റിഫൈ വെച്ച് നോക്കുമ്പോൾ നല്ല സൂം നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. നല്ല യൂസ്ഫുൾ ആയിരിക്കും സാധനം. എനിക്ക് നേരത്തെ കിട്ടിയ 54 അയണം ഇതെല്ലാം അതിനകത്ത് വെച്ചിട്ട് ഞാൻ പാവം നമ്മളെ കുക്കുവിന് ഒരു ഫ്രണ്ടിനെ തപ്പിക്കൊണ്ട് വരാം. കുക്കുവിന് എനിക്ക് കിട്ടിയപ്പോഴേ അടുത്ത രണ്ട് ഒന്ന് വേറെ പട്ടികളുണ്ടായിരുന്നു. ഇവരൊരു ഫാമിലി ആയിട്ട് കഴിഞ്ഞതാണ് കേട്ടോ. ഞാനാണ് ഇവനെ തട്ടിക്കൊണ്ട് വന്നത്. നീ പേടിക്കേണ്ട മേൻ, ഇന്നത്തെ എപ്പിസോഡ് തീരുമ്പോൾ നമുക്കൊരു ഫ്രണ്ട് കാണും. കുക്കുവിന് എനിക്ക് കിട്ടിയത് ആ ഒരു ഡയറക്ഷനിലാണ്. ഞാൻ അങ്ങോട്ട് തന്നെ പോയി നോക്കാം. ടീം ചെയ്യാൻ കഴിയും. എൻ്റെ ബോണൊക്കെ ഉണ്ട്. ബോണ് കുറച്ചുകൂടെ കൊണ്ടുപോയാലേ ഇതിപ്പോൾ തികഞ്ഞില്ലെങ്കിൽ പിന്നെ ഇതുവരെ ഓടി വരേണ്ടി വരും. ഓക്കെ, 20 ബോണുണ്ട്. നമുക്ക് ഇതിനെ മതിയാവും. പുറത്തുള്ള ഷാർപ്പായിട്ട് നെല്ലും മസിലേ. രാവിലെ ജിമ്മിലൊന്നും പോയില്ലേ? ഇതിന് ചാടി കിടന്നല്ലോ. ബക്കറ്റും വെള്ളമാണ് ഈ ഗെയിമിലുള്ള ഏറ്റവും ബെസ്റ്റ് ഐറ്റംസ്. MLG അറ്റംപ്റ്റ്. ശ്രുതി പഴയ ശ്രുതിയല്ല. ഓക്കെ, ഇവിടെ നിന്ന് നോക്കിയിട്ട് ഒന്നിനും കാണുന്നില്ല. പതിവ് പോലെ ഒരു ബീഹൈ അവിടെ ഇരിക്കുന്നു, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇത് ഈ ഗെയിം നല്ല ഇതായതുകൊണ്ടാണ്, അതാ ഞാൻ MLG പോയതുകൊണ്ടാണ്. വയ്ക്കുന്ന എല്ലാ MLG കിട്ടുന്നു. വില്ലേജ് നമുക്ക് അവിടെയാണ്. അപ്പോൾ അങ്ങോട്ട് അവിടെ അങ്ങനെ അടുത്ത് അവിടെ ആരും വില്ലേജ് ദോ ഇരിക്കുന്നു. ഇതിൻ്റെ ആ സൂമായി പോകുന്ന എഫക്റ്റ് നല്ല രസമുണ്ട്. ഊഹു, ഇതോടെ ജിയോടെ ഇതോ കാണണ. ഗ്ലാസ് ഫുഡ് ഡയമണ്ട് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഡയമണ്ട് തോരിക്കുന്നു. ഐ വിൽ ബി ബാക്ക്. പിന്നെ ഇറങ്ങാൻ മടി മടി കാണിക്കുന്നു. അല്ലെങ്കിൽ ഇവിടെ വെള്ളം ഒഴിച്ചാൽ എന്നെ താഴെ വരെ കൊണ്ടെത്തിക്കുമല്ലേ. നോക്കാം. ഐ എം ഗോയിങ്. ഇങ്ങനത്തെ പ്രോ മൂവുകളൊക്കെ എൻ്റെ കയ്യിലേ ഉള്ളൂ. ആരും ഒന്നും പേടിക്കേണ്ട. ഒരു താടിക്കാരൻ പതുക്കെ താഴ്ത്ത് വന്നിട്ട് ഡയമണ്ട് എടുക്കാൻ വന്നതാണ്. ഓക്കെ, ഗിമ്മി ഡയമണ്ട്. ഓ, ഒരുപാട് താഴ്ത്തുണ്ട്. ഓക്കെ, എല്ലാം കിട്ടി. എത്രണം കിട്ടി? 4 എണ്ണം കിട്ടി. അത് വഴിയെ പോയപ്പോൾ കിട്ടിയതല്ലേ. ഇത് എത്ര ലെവൽ? പൂജ്യത്തിലാണ്. മൈനസിലും അല്ല, പൂജ്യത്തിലാണ് ഇരുന്ന ഡയമണ്ട്. ഈ ലെവൽ ഉണ്ടല്ലേ ഡയമണ്ട്. ഇങ്ങനത്തെ കുറേ പ്രോ മൂവുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഒന്നും വിളി കാണിക്കാതെയാണ് ഞാൻ. ഈ എന്നെ കണ്ടുപഠിച്ചിട്ട് ഞാൻ ആരെങ്കിലും കോപ്പി അടിച്ച് വെറുതെ എന്തിനാണ്? അന്ന് ഈ വില്ലേജിലല്ലെന്ന് പറഞ്ഞു. അന്ന് വേറെ ഏതോ വില്ലേജിലാണ് വന്ന. ഐ ഡൂ ഉണ്ടാ എമറിൽ തന്ന സ്റ്റോൺ ഷവറിൽ എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയുമ്പോൾ. ഞാൻ മെനിങ്ങാനോട്ടല്ലേ ഗെയിം കളിക്കുന്നത്. നിൻ്റെ എന്തോന്നും ചവറുണ്ട്. റെസ്റ്റോറൻ്റ് ടെസ്റ്റ്. ഈ പോടേ, നിനക്ക് ഒരു അടി തരായിരുന്നു, പിന്നെ അവൻ വന്ന് എന്നെ പഞ്ഞിക്കിടും. ഈ ഊട് വഴി കൂടെയൊക്കെ ഓടി നമുക്ക് കുക്കുവിനെ ഒരു ഫ്രണ്ടിനെ കണ്ടുപിടിക്കണം. ഇതെന്ത് പറ്റിയടേ, ഒരുമാതിരി അരിഞ്ഞിട്ടതുപോലെ. അഫ്കോഴ്സ് ബി ഇതാ കുറേ പിന്നെ നിൽക്കുന്നു ഇവിടെ. ഇത് എന്നെയും കൊണ്ടേ പോകുള്ളൂ എന്ന് തോന്നുന്നു. സ്പ്രൂസ് ഇരിക്കുന്നു. നമുക്ക് അതിൻ്റെ ടാപ്ലിങ്ങിന് വേണ്ടി വരും.
ഇവിടെ നിൽക്കാം. ഒരു സാപ്ലിംഗ് അല്ല നാലെണ്ണം വേണം. നാലെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് പറ്റിയ വലിയ മരം ഉണ്ടാക്കാം. പഴയ മൈൻ ബസ്റ്റേഴ്സ് സെർവറിൽ ഈ മരം വെട്ടുന്ന പരിപാടി എനിക്ക് ഉണ്ടായിരുന്നുണ്ട്. അതെല്ലാം ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, നാലെണ്ണം ആയിട്ടുണ്ട്. പുതിയ ഭയം ഇവിടെ മറ്റേ സ്റ്റോൺ അതൊക്കെ ഉണ്ട്. ഇത് ക്രാഫ്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഓക്കെ, ഗുഡ് ഫൈൻഡ്. പക്ഷേ നമ്മൾ നോക്കി വന്ന ആളിനെ മാത്രം കിട്ടിയില്ല. പിന്നെയും ബി ഞാൻ തിരിച്ച് വില്ലേജിൽ വന്നു. ഞാൻ അങ്ങോട്ട് പോയി നോക്കാം. മറ്റേ സാധനം ഇതെന്തോ പരിപാടി ഉണ്ട്. ഇത് ഇതിൻ്റെ അടിയിലാണ് മറ്റേ ലഷ്കേവ് അടിപൊളി ലീവ്. ഇത് ആദ്യം ഞാൻ കാണണം. താഴോട്ട് മൈൻ ചെയ്യണമല്ലോ ഇപ്പോഴും. അപ്പോൾ ഇതിൻ്റെ മൂട്ടി നമ്മൾ താഴോട്ട് മൈൻ ചെയ്യണം. ഇതൊക്കെ അതിൻ്റെ ഒരു മാത്രം വൃത്തിയായിട്ട് ഡർട്ട്. എന്താ പറയുന്നത്? റൂട്ടഡ് ഡർട്ട്. താങ്ക് യു. ആ ലഷ്കേവിനെ കണ്ടുപിടിക്കാന്ന് വിചാരിച്ചിരുന്നേനെ. മറ്റേ അതിൻ്റെ ആ ഒരു തമ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുക്കാൻ. പുതിയ വൈനും കാര്യങ്ങളൊക്കെ. ഇത് എത്ര ദൂരം പോകണം? ഈ കോർഡിനേറ്റർ നെയ്തിരിക്കണമല്ലേ. ടോർച്ച്, ആ ടോർച്ച് ഉണ്ട് ഭാഗ്യത്തിന്. ആ എത്തി, വെള്ളം കാണണം. ഓക്കെ, ജമ്പ്. ഇത് ക്യാബല്ലേ? എവിടെ? വേറെ സിറ്റ്. ഏ, ഇതിപ്പം ഇവിടെ എത്തിയല്ലേ. ഇവിടെ ഒന്നുമില്ല. നോച്ചാങ്ങനെ തേച്ച്. ഇവിടെ ഒരു കോക്കനട്ടുമില്ല. ഞാൻ തിരിച്ചു കയറാൻ പോകണം. പിന്നീട് എപ്പോഴെങ്കിലും വന്ന് നോക്കാം ഇങ്ങോട്ടൊക്കെ. നമ്മൾ എന്ത് പൊക്കമാണ് മരത്തിന്? നോക്ക്, എൻ്റെ ഫുഡ് സപ്ലൈ തീർന്നു തീർന്ന് വരുന്നു. ഇത്ര പൊക്കമുണ്ട് അതിൽ. കൺഫ്യൂഷൻ ടൈംസ്. ആ, അതോ നിൽക്കുന്നു. ഹലോ. ഓ, ഇത് ഒരു പാക്കാരുണ്ടല്ലേ. എനിക്ക് ഒരാളെ മതി. ഒരു പാവപ്പെട്ട ഓ അത് എൻ്റെ അടുത്തോട്ട് വരുന്നു. അപ്പോൾ നിന്നെ മതി, നിന്നെ മതി. ആ, തിന്നെ. ഒന്നുകൂടെ ഒന്നുകൂടെ. ആ, ഓക്കെ. നീ റെഡ് കളറല്ലേ? അതിൻ്റെ കളറിൻ്റെ കളർ മാറണമല്ലോ. ബാ, ആ അതോ ഒരു ഇത് ചെടി നിൽക്കുന്നു. നമുക്ക് അതിന് എടുക്കാം. ഇത് ഡൈ ആക്കാൻ പറ്റുമല്ലോ. എന്തോ കളറാവും. ലൈല മജന്ത. ഇതിപ്പോൾ ഏകദേശം ഒരു പിങ്ക് കളർ പോലെ ഇരിക്കുന്നു. എവിടെ നീ എന്നെ? ആ, ഓക്കെ, ബാ പോവാം. അത് തന്നെ എന്തോ കുറേ പേരോട് നിൽക്കുന്നു. ആ, അത് തന്നെ അത് തന്നെ അത് തന്നെ. ബാ, ഇതിപ്പോൾ കണ്ട ഒരു പെണ്ണിനെ പോയിരിക്കുന്നു അല്ലേ. അപ്പോൾ നീ പെണ്ണി തന്നെ. ബാ 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 ബാ. പെണ്ണ് കുക്കുവിൻ്റെ ഗേൾഫ്രണ്ട്. ഇന്നല്ല. വാ 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 വാ. നിന്നെ കണ്ടു തന്നെ ചെറുക്കപ്പോൾ ഹാപ്പി ആ. ബാ ബാ ബാ. നിനക്കും ഒരു പേര് വേണമല്ലേ. അവനെ പോലെ തന്നെ ഊല് തീർന്ന പേര് ഒന്ന് ഉണ്ടാക്കണം. കുട്ടു, അപ്പു, അച്ചു. അയ്യോ, അച്ചു എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരാണ്. ഞാൻ കുക്കു എന്ന് പേരിട്ടതും വീടുകാണെന്ന് ആരുടെയൊക്കെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് കുക്കു എന്ന്. നമുക്ക് അങ്ങനെ വീട്ടിലാരെയും വിളിക്കാത്തൊരു അപ്പൂനെ നമുക്ക് അപ്പൂനെ നമുക്ക് മോഡിഫിക്കേഷൻ വരുത്തി അതൊരു എസും കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഇതിനെ അപ്സു എന്ന് വിളിക്കാം. അപ്സു, അപ്സു, എ പി എസ് യു, അപ്സു. ബാ, അത് ഒരു 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 പെൺപട്ടിയുടെ പേരുണ്ട്. അപ്സു കൂടെ. അപ്സു, അപ്സ്. ഞാൻ അപ്സു അപ്സു എന്ന് വിളിച്ച് വിളിച്ച് ഞാൻ പപ്സ് എന്ന് വിളിക്കുമെന്നു. ബാ, അപ്സ വാഴക്കപ്പോൾ എന്തെങ്കിലും. ബാ, അപ്സവും കുക്കും നല്ല ചർച്ചയുണ്ട്. ബാ ബാ ബാ. മീനുകുട്ടിക്ക് ബോയ് ഫ്രണ്ട് ഒന്നുമില്ല. ഇതാകുമ്പോൾ അവൾക്ക് ജെൽസ് കയറും. അവൾക്ക് അങ്ങനെ തന്നെയാണ്. ഇത് ഇത് റയറ് തന്നെ സത്യത്തിൽ. അപ്സു എൻ്റെ വീട്ടിലാരൊക്കെ ഉണ്ട്. ഇനി ആരുമില്ല. ഞാനും കുക്കും മീനുകുട്ടിയും മാത്രമേ ഉള്ളൂ. ബാ പോവാം. ബാക്കിയുള്ളതെല്ലാം മറന്നേ. അയ്യോ, മസിലിൻ്റെ കാര്യം മറന്നു. മസിലുണ്ട്, മസിൽ. അത് നമ്മുടെ ബേസിലുള്ള ജിമ്മനാണ്. എന്നെ എൻ്റെ ബേസിനെയും ക്രീപ്പറിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തണം അവനാണ് എന്ന് പറഞ്ഞ് ഞാനവിടെ നിർത്തിയിരിക്കുന്നത്. നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയായിരിക്കും. രാജാവും റാണിയും. കുക്കു നീ വിഷമിച്ചിരിക്കേണ്ടടാ, നമുക്കൊരു ഗേൾ ഫ്രണ്ട് തന്നെ കിട്ടി. ബാ ബാ, കണച്ചരാം. വാ 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 വാ. കുക്കും നോടാ, ഞാൻ ആരെ കൊണ്ടുവന്നോടെ. അങ്ങനെ അവർ ആദ്യമായിട്ട് കണ്ടുമുട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അവൾ കണ്ട് സ്തംഭിച്ച് നിൽക്കുകയാണ് അവൾ. പാവം, ഇതാണ് ഞാൻ പറഞ്ഞ ചക്കൻ. ആൾ പൊളിയല്ലേ. എൻ്റെ രണ്ട് വഴിക്ക് പോകുന്നു. ആ ആ, വരുന്നു 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 വരുന്നു. ഇങ്ങോട്ട് ഇങ്ങോട്ട് മേ. നീ ഇവിടെ ഇരി, നീ ഇവിടെ ഇരി. നിങ്ങൾ ആ രണ്ടുപേരെ ഒന്ന് നോക്കിയാണ്. എന്ത് ചേർച്ചയെന്ന് അവർ രണ്ടുപേരും. അപ്പോൾ കുക്കു നിനക്ക് സന്തോഷമായില്ലേ? അപ്സു നിനക്ക് സന്തോഷമായില്ലേ? അപ്പോൾ രണ്ടുപേരും സന്തോഷമായിട്ടിരുന്നോ? ഞാൻ എൻ്റെ ഇൻവെൻ്ററി ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വരാം. ഉയ്യോ, സൂപ്പർ ഐഡിയ. നിങ്ങളറിഞ്ഞാ ഇന്ന് നിങ്ങളെ കല്യാണം. ഇന്ന് നിങ്ങൾ ആ രണ്ടെണ്ണയും കെട്ടിച്ച് വിട്ടില്ലെങ്കിൽ നോക്കിക്കോ. ആ ചുമതല ഞാൻ എൻ്റെ തോളിലോട്ട് ഏറ്റ് വാങ്ങിയാണ്. എല്ലാ ചവറും കൊണ്ടെന്ന് അറിയാം. ഗോളൊക്കെ ഇന്ന് പിന്നീട്. ഇന്നൊരു ജ്യേഷ്ഠൻ്റെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ രണ്ടുപേരെയും കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ട് വേണം എനിക്ക് കണ്ണടക്കാൻ. ഐ മീൻ കിടന്നുറങ്ങാൻ. കിട്ടിയ നമുക്ക് കിട്ടിയ ഡയമൻഡ് എന്നെ വെച്ചാൽ 15 ഡയമൻഡ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഒരു കല്യാണം നടത്താൻ നമുക്ക് അതൊക്കെ തന്നെ മതി. ഓക്കെ, നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ കാര്യങ്ങളെല്ലാം പ്രിപ്പറേഷൻ ഒക്കെ ചെയ്യാം. ഓക്കെ, ഇതാണ് സ്റ്റേജ്. ഇവിടെ നമുക്കൊരു സ്റ്റേജ് ഉണ്ടാക്കാം. ഇന്നിപ്പോൾ നോക്കിക്കോ, ഈ മൈൻക്രാഫ്റ്റ് വേൾഡ് കണ്ടിട്ടുള്ളതിലെ ഏറ്റവും കിടിലം കല്യാണം എൻ്റെ ചെറുക്കേണ്ടി ഇരിക്കും. ഓക്കെ, ഡൺ. ഇന്ന് എനിക്ക് സദ്യ ഒരു സെറ്റ് ചെയ്യണമല്ലേ. ഇന്ന് നിങ്ങളുടെ കല്യാണത്തിൽ ഞാനിവിടെ ഉപ്പേരി, ഇഞ്ചിക്കറി, മാങ്ങക്കറി, നാരങ്ങക്കറി, പച്ചടി, കിച്ചടി, അവിയൽ, പരിപ്പ്, സാമ്പാർ, പുളിശ്ശേരി, എരിശ്ശേരി, പാലട, ഉപ്പേരി, രസം, മോരി, പപ്പടം, ചോറ്, പഴം, പാൽപ്പായസം, അടപ്പായസം, സേമിയ പായസം, എല്ലാം ഞാൻ എല്ലാവരും കൊടുക്കും. നോക്കിയോ, അത്രയും പറഞ്ഞാൽ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് വരാം. ഇപ്പം കാണിച്ചേടാ, അതെനിക്ക് നാട്ടുകാരെ വിളിച്ച് കൂട്ടണം. ഞാൻ പോയി കല്യാണം വിളിച്ചിട്ട് വരാം. മസ്സിലേ ഇന്ന് കല്യാണം ഉണ്ട്. നീ ഏതായാലും ക്രീപ്പറിനെ കണ്ട് തന്നെ കല്യാണത്തിന് വിളിക്കരുത്. ഇടിച്ച് കയറി തരുന്നേ. ദോ, അവരെ കണ്ടൊരു നാട്ടുകാരെ ലുക്കുണ്ട്. നാട്ടുകാരെ നാട്ടുകാരെ, എൻ്റെ കൂട്ടുകാരൻ്റെ കല്യാണമാണ്. എല്ലാവരും വരണം. ബാ, ഈ നാട്ടുകാരൻ. ബാ, വലിയ സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈലൻ്റായിട്ട് വന്നു തന്നെ ഒരു പപ്പടം കൂടുതൽ തരാം. ബാ, ഓക്കെ. നാട്ടുകാർ ഇവിടെ നിന്നോ കല്യാണം ഉടനെ ഉണ്ടാവുന്നതായിരിക്കും. പുല്ലെല്ലാം തിന്നില്ലല്ലേ. നമുക്ക് വേറെ സദ്യയൊക്കെ ഇവിടെ ഉള്ളതാണ്. രണ്ടുപേരും കുളിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഇപ്പോൾ കുളിച്ചിട്ടുണ്ട് രണ്ടുപേരും. മിന്നിക്കുട്ടി കല്യാണം. ബാ, ഇടന്നു. പരിപ്പറി, പഴം, മൂന്നായിട്ടം, പായസം എല്ലാം ഉണ്ട്. ഇങ്ങോട്ടിരുന്നു. നടക്കണം ഫ്രണ്ട് സീറ്റ്. ഇനി ആരുണ്ട്? അതിന് മസിലുണ്ട്. മസിലേ, ഇവിടെ നിന്ന് വഴിയെ പോണ ക്രീപ്പറിനെല്ലാം ബേസിലോട്ട് വിളിച്ച് കയറ്റിയത് മതി. ബാ, കല്യാണം കൂടാ. എന്തോന്ന് മിസ്സിങ്? ആ, കല്യാണത്തിന് മുമ്പുള്ള ഫോട്ടോഷൂട്ട്. എൻ്റെ മറന്നു. രണ്ടുപേരും ചേർന്നില്ല, ചേർന്നില്ല. ആ, രണ്ടുപേരും ക്യാമറ നോക്ക്. ആ, കൊള്ളാം. ലെൻസിൽ നോക്കിയാണ് രണ്ടുപേരും ക്യാമറയുടെ. ഓക്കെ, ജീവിതത്തിൽ അവസാനമായിട്ട് രണ്ടുപേരും ചിരിച്ചേ. ബ്യൂട്ടിഫുൾ. ഓക്കെ, നല്ല ഫോട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് കുക്കുൻ്റെ എടുത്ത് വെച്ച് അപ്പോഴപ്പോഴേ കരയെ ഉപകരിക്കും. അപ്പോൾ രണ്ടുപേരും സ്റ്റേജിൻ്റെ അടുത്തോട്ട് നിന്നോ. ആദ്യം നിങ്ങളെ പറ്റി എനിക്ക് രണ്ട് വാക്ക് സ്റ്റേജ് കയറി സംസാരിക്കാനുണ്ട്. സ്റ്റേജ്. ഓക്കെ, സ്റ്റേജായി. മൈക്കില്ലല്ലേ പണ്ടാരടങ്ങ്.
ഓക്കെ മൈക്കോ ആയിട്ടുണ്ട്. ഞാൻ സംസാരിക്കുന്നിടത്ത് ആരെങ്കിലും ക്യാമറ കൊടുക്കണമില്ല. അല്ല നാട്ടുകാരാ, ഞാൻ സംസാരിക്കുന്നൊക്കെ ക്യാമറ അല്ല എടുക്കണം നീ. ഹലോ ഹലോ, ചെക്ക് ചെക്ക്. പുള്ളി മൈക്കിലൊന്ന് കണ്ടും കൂടാ. സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഈ രണ്ട് നവദമ്പതികളുടെ കല്യാണം തന്നെയാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കുക്കുവിൻ്റെയും പിന്നെ ഇന്ന് രാവിലെ കണ്ടുപിടിച്ച അപ്സുവിൻ്റെയും കല്യാണമാണ് ഇന്ന്. സുഹൃത്തുക്കളെ, കുക്കുവിന് എനിക്ക് നേരത്തെ അറിയാം, ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ കൃത്യമായ സ്വാധീനം ചെലുത്തുകയും മുന്നോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനമായി തീരുകയും ചെയ്യുന്ന ഒരാളുണ്ടാവും. കഴുത്തിൽ ചുമന്ന കോളറിട്ട ഒരു കൊച്ചുകൂട്ടുകാരൻ എനിക്കുമുണ്ടായിരുന്നു. ഒന്നുമില്ലാത്ത സ്തുതിയെ എന്തെങ്കിലുമൊക്കെ ആക്കി തീർത്ത കുക്കു, എൻ്റെ പ്രിയപ്പെട്ട ബാലൻ, ഐ മീൻ കുക്കു. അവൻ്റെ അച്ഛൻ കാണാതെ മോട്ടിച്ചെടുത്ത പണം കൊണ്ട് സിനിമ ടാക്സിൽ ബെഞ്ചിലിരുന്ന് നമ്മൾ ഒരുമിച്ച് സിനിമ കണ്ടിട്ടുണ്ട്. കടലമിട്ടായി വാങ്ങി തന്നിട്ടുണ്ട്. അതിന് അവൻ്റെ അച്ഛൻ തമ്പാനൂര് ബസ് സ്റ്റാൻഡിട്ട് അവനെ ഉരുട്ടിയ സംഭവം ഇപ്പോഴും എൻ്റെ കൺമുമ്പിൽ തന്നെയുണ്ട്. എടാ ഓൻ തുളുകി, എൻ്റെ മുഖത്ത് സൂം ചെയ്ത് പിടി. എന്നൊരു യൂട്യൂബർ ഉണ്ടെന്ന് ആദ്യം പറഞ്ഞത് അവനായിരുന്നു. ഞാൻ കൂടുതൽ എമോഷണലായി. കുക്കുവിനും എന്നെ അപ്സുവിനും നല്ലൊരു കല്യാണ ജീവിതം തന്നെ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഞാൻ ഈ സ്റ്റേജ് വിട്ട് ഇറങ്ങുന്നു. ചേരാ, ബൈ ബൈ. എടാ കുക്കു, നിങ്ങനെ കരയാതെ. ഞാൻ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു വെച്ച് നിങ്ങനെയൊക്കെ ഒന്ന് കരഞ്ഞ പോട്ടെ. ആ ഇനി സദ്യ, ഇനി സദ്യ. ഞാൻ പോയി ഇല ഉണ്ടായിക്കൊണ്ട് വരാം. എല്ലാവരും കൈ കഴുകിക്കോ. ചോറ് വരുന്നു, ചോറ് വരുന്നു. നമ്മളിവിടെയൊക്കെ ഇങ്ങനെയാണ്, കല്യാണത്തിന് മുമ്പേ നമ്മൾ ചോറ് കൊടുക്കും. ആരും അങ്ങനെ വിഷം തരുന്നുകൊണ്ട് കല്യാണം കഴിക്കണ്ട. ഓക്കെ മീനുകുട്ടി, ഇതാ നിൻ്റെ പ്ലാറ്റ്. ഇതാ വരനും വധുവിനും അവർക്കുള്ള പ്ലാറ്റ്, മസിലിനുള്ള പ്ലാറ്റ്, പിന്നെ നാട്ടുകാരൻ്റെ ഒരു പ്ലാറ്റ് മതി. നിങ്ങൾ രണ്ടും ഇതിൽ തിന്നോ. ഓക്കെ, ചോറ് വരുന്നു, ചോറ് വരുന്നു. മീനുക്കുട്ടി ഈറ്റിക്കോ, നീന്തി തിന്നോ. എന്തോന്നും നമുക്ക് ചിക്കൻ കറി വേണോ? ഒന്ന് തന്നത് വാരി വിഴുങ്ങിട്ട് എണിച്ച് പോമേൻ. ചിക്കൻ കറിയേ. ഓക്കെ ഒക്കെ തിന്ന് തിന്നു കഴിഞ്ഞു. എനിക്ക് ഇനി കല്യാണം, ഇനി കല്യാണം. ഇവർക്ക് ഞാൻ ഒരു ഗിഫ്റ്റോട് ഉണ്ടാക്കണമല്ലോ എനിക്ക് കൊടുക്കാൻ. ഒരു ആൻവിൽ വേണോ എനിക്ക്? ഓക്കെ ആൻവിലായി, ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, അവർക്ക് കൊടുക്കാനുള്ള ബോണൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതും സ്പെഷ്യൽ ബോണാണ്, ഞാൻ എന്തൊക്കെ ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ, രണ്ടരും സ്റ്റേജിലോട്ട് കയറി, സ്റ്റേജിലോട്ട് കയറി. വാ വാ വാ. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മളിവിടെ വന്നിട്ടുള്ളത് ഈ രണ്ട് ദമ്പതിമാരുടെ കല്യാണത്തിനാണ്. അപ്സു, നിനക്ക് കുക്കുവിൻ്റെ വൈഫാവാൻ സമ്മതമാണോ? കുക്കു, നിനക്ക് അപ്സുവിൻ്റെ ഹസ്ബൻഡ് ആവാൻ സമ്മതമാണോ? അപ്പോൾ നമ്മൾ രണ്ടുപേരും തന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. കുക്കു, നിനക്ക് ഞാൻ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നിനക്കും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കുക്കുവിന്, എൻ്റെ ചെറുക്കന്, ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് വൺ ഓഫ് എ കൈൻഡ് ലിമിറ്റഡ് എഡിഷൻ ഡൈനോസർ ബോണാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ നിനക്ക് വേണ്ടി സ്വിറ്റ്സർലാൻഡ് ഞാൻ ഇമ്പോർട്ട് ചെയ്തതാണ്. പിന്നെ അപ്സുവിന് കാട്ടക്കട മുക്കിൽ പെട്ടിക്കടട്ടിക്കുന്ന സതീഷാണൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പകുതി വിലയ്ക്ക് ബാർഗെയിൻ ചെയ്ത് വാങ്ങിച്ച കരുവാട് മുള്ളു അങ്ങനെ തിന്നിട്ട് വെച്ചതായതുകൊണ്ട് ആൾസോ വെരി റയർ ആൻഡ് ലിമിറ്റഡ് എഡിഷൻ. രണ്ട് പേർക്കും തട്ടിക്കളിക്കാനായിട്ട് ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ രണ്ടുപേരും കുറച്ച് സ്വീറ്റ് കഴിച്ചിട്ട് നിങ്ങളെ ദാമ്പത്യ ജീവിതത്തിലോട്ട് കാലെടുത്ത് വെച്ചോ. എന്താ നിനക്ക്? ആ നിനക്ക് ഇതാര്? ഓ, എന്നെ എന്നെ കണ്ടത് വീണടിച്ച് ഓടുന്നു. അപ്പോൾ അതൊരു പെൺകുട്ടിയാണെന്ന് മനസ്സിലായി. തലയിരിക്കുന്നു നോക്ക്. ഇതിന് ഞാൻ പ്രത്യേകം ടീം ചെയ്യണോ? ആ വേണ്ട, അത് ടീം ചെയ്യണ്ട, അത് ഓൾറെഡി ടീമഡാണ്. അങ്ങനെ നമുക്ക് കുക്കുവിനും അപ്സുവിനും ഒരു കൊച്ചു കുട്ടിയോട് ഉണ്ടായിട്ടുണ്ട്. ഇനി നിനക്കും കൂടെ ഒരു പേര് വേണമല്ല. ഇവിടുത്തെ രാജാവിൻ്റെയും റാണിയുടെയും കൊച്ചാണ്. നല്ല റോയൽ ആയിട്ടുള്ള പേരൻ തന്നുണ്ട്. ആ നന്ദിനി, നന്ദിനി മഹാറാണി. നീയാണ് നന്ദിനി. അപ്പം നമ്മുടെ മുഴുവൻ ബേസിൻ്റെ റാണിയാണ് ഇതായിരിക്കുന്നത്. ഇതാ പോകുന്നത് അമ്മ മഹാറാണി. അതിൻ്റെ തല. അപ്പോൾ കുക്കു, നീ ഒറ്റയ്ക്കല്ലല്ലോ. നോക്ക്, നമുക്കൊരു വൈഫുണ്ട്, ഇവിടെ ഒരു കുട്ടികളുണ്ട്, നിങ്ങളൊരു ഫാമിലി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ റാണിക്ക് നമുക്കൊരു വലിയൊരു കൊട്ടാരം നമുക്ക് ഇവിടെ ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അപ്പോൾ നമുക്ക് റാണിക്ക് നമുക്കൊരു കൊട്ടാരം ഉണ്ടാക്കി കൊടുക്കണം. നമ്മൾ എന്ത് ഫാർമും എന്ത് നമ്മൾ ഉണ്ടാക്കിയാലും റാണിക്ക് നമ്മൾ കാണിക്കുകയും വയ്ക്കണം. നന്ദിനി മഹാറാണി, കൊള്ളാം. അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീടുകളിൽ വെക്കോ. മീനുക്കുട്ടി ഇവിടെ. ആ മീനുക്കുട്ടി തുളക്കറി. കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു മീനുക്കുട്ടി? ഒളിച്ചില്ലേ നമ്മൾ? നമുക്ക് ഈ സ്റ്റേജൊക്കെ ഒന്ന് മാറ്റിക്കളയാം, അല്ലെങ്കിൽ സ്റ്റേജ് മാറ്റണ്ട. ഇപ്പോഴത്തേക്ക് ഈ ഒരു കൊച്ചു ഫാമിലിയിൽ നമുക്ക് അവിടെ ഇരുത്തിരിക്കാം. എന്ത് ക്യൂട്ടല്ലേ മൂന്നൂരും. നമുക്ക് ഇനി എന്തോ ചെയ്യണ്ടല്ലോ. ആ നമുക്ക് എപ്പിസോഡുകളിൽ തീർക്കണം. നമുക്ക് കല്യാണ കാര്യം നോക്കിക്കൊണ്ടിരുന്നാൽ മതിയാ. ഇനി നമുക്ക് 10 സ്റ്റാക്ക് വുഡ് കൊടുക്കണം, കൂടെ നമുക്ക് ഫിഷിങ്ങും ചെയ്യണം. ഞാൻ എൻ്റെ ഇൻവെൻ്ററിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് അതിലോട്ട് പണി നോക്കാം. വുഡിൻ്റെ കാര്യം നമുക്ക് അവസരം നോക്കാം. ഞാൻ ഇപ്പോൾ ഒരു ഫിഷിംഗ് റോഡ് ഉണ്ടാക്കിയിട്ട് നമുക്കൊന്ന് മീൻ പിടിക്കാൻ പോവാം. മീൻ പിടിച്ചിട്ട് കുറേ കാലമായി ഗെയിമിനകത്ത് റിംഗ് ഉണ്ട്, കൂടെ സ്റ്റിക്കും ഉണ്ട്. നമ്മൾ അപ്പുറത്തുള്ള റിവറിലോട്ട് പോവാം. ഓക്കെ, ഞാനൊരു അരമണിക്കൂറോടെ ഒന്ന് ഫിഷ് ചെയ്യാം. എന്തൊക്കെ കിട്ടിയെന്ന് എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ വളരെ റയറായിട്ട് മാത്രമേ ഞാൻ ഫിഷ് ചെയ്യാൻ കരുതി ഇറങ്ങാറുള്ളൂ. നമ്മളിങ്ങനെ നമ്മളെ ഈ ബേസിൽ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുമ്പോഴേ ചില സമയത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ കാണത്തില്ല. ഏകദേശം നമ്മളെല്ലാം നമ്മുടെ ബേസിൽ ചെയ്യാനെല്ലാം ചെയ്ത് തീർത്തിനെ നമ്മൾ ചുമ്മാ ഒന്ന് ഇങ്ങനെ ചുറ്റിക്കറി നിൽക്കത്തില്ലേ. ആ ഒരു ടൈമിലൊക്കെ ഞാൻ വെള്ളം കാണുമ്പോൾ ആ ഞാൻ മീൻ പിടിക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോഴൊക്കെ ഞാൻ ഈ റോഡുണ്ടാക്കി മീൻ പിടിക്കുന്നതാണ്. അല്ലാതെ ഞാൻ മീൻ പിടിക്കാനായിട്ട് അങ്ങനെ ഇറങ്ങാറില്ല അധികം. അതുകൊണ്ട് തന്നെ ഇതിൽ കിട്ടുന്ന ലൂട്ട് ഏതൊക്കെ എന്നുള്ളത് ഞാൻ പണ്ടേ മറന്നുപോയി. ഇപ്പോൾ ഞാൻ നിന്നപ്പോഴും കുറേ സാധനങ്ങൾ കിട്ടിയാണെങ്കിൽ നമുക്ക് നമ്മളെ എൻജാനിങ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഒരു അടിപൊളി റോഡ് ഉണ്ടാക്കാനായിട്ട്. നല്ല ലക്ക് ഓഫ് ദ സീ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഉണ്ടല്ലോ, അതൊക്കെ ആഡ് ചെയ്ത് നമുക്ക് സെറ്റ് ഒരു ഫിഷിംഗ് റോഡ് ഉണ്ടാക്കണം. ഓക്കെ, അരമണിക്കൂറായിട്ടുണ്ട്. അതിന് കിട്ടിയ സാധനങ്ങൾ നോക്കിയാണ്. ഒരു ഒരു ബുക്ക് നോക്കിയാണേ, അൺബ്രേക്കിംഗ് 3. നോർമൽ ഫിഷിംഗ് റോഡാണ്, നോർമൽ. വേറെ എൻജാനിങ് ഒന്നും ചെയ്യാത്തത്. അൺബ്രേക്കിംഗ് 3. പിന്നൊരു ബുക്ക് കിട്ടിയത് റിപ്റ്റൈഡ്, പവർ, ബ്ലാസ്റ്റ് പ്രൊട്ടക്ഷൻ, പിന്നെ സൂപ്പിംഗ് കച്ച്, മറ്റേ സോഡിൽ ആടിയുന്ന സംഭവം. അതും പോയിട്ട് ഒരു സാഡിലും പിന്നെ ഒരു നെയിം ടാഗ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. പിന്നെ വേറെ ഫിഷിംഗ് റോഡ്, അത് അൺബ്രേക്കിംഗ് 3 കേഴ്സ് ഓഫ് വാനിഷിംഗ്. അത് നമുക്ക് ആവശ്യമില്ലെന്ന് തോന്നുന്നു. നമുക്ക് വേണമെങ്കിൽ മെൻറ്റ് എടുക്കാൻ വേണേ നമുക്ക് അതിനെ. ഇത് കൊള്ളാം കേട്ടോ പരിപാടി. നമുക്ക് ഇത് ഒരു മണിക്കൂറൊക്കെ നിന്ന് ഞാൻ ഇതിനേക്കാളും സംഭവം കിട്ടിയാൽ എനിക്കിപ്പോൾ ടൈമില്ല. നമുക്ക് ഇത് ഇതും കൊണ്ട് ബേസിലോട്ട് പോകാം. ഓക്കെ, നമുക്ക് കിട്ടിയതിൽ നിന്ന്
നന്ദിനി മഹാറാണിക്ക് നമുക്ക് കുറച്ച് അയ്യോ നന്ദിനി വളർന്ന നന്ദിനിക്ക് ചുമന്ന കളറാണല്ലേ ഞാൻ തൊട്ടടുത്തല്ലേ നിന്ന് അതുകൊണ്ടാണ് നന്ദിനിക്ക് കളർ മാറ്റണം നന്ദിനിക്ക് മഞ്ഞ കളർ ആക്കിയത് അല്ലെങ്കിൽ ഉണ്ട് ബ്ലൂ ആണ് എൻ്റെ ഫേവറേറ്റ് ആ ബ്ലൂ നന്ദിനി മഹാറാണി ബ്ലൂ കളർ അങ്ങനെ നമുക്കൊരു ഫാമിലി ആയിട്ടുണ്ട് അപ്പോൾ നന്ദിനി പാരൻസൊക്കെ കൊടുത്തെങ്കിൽ മഹാറാണിക്ക് ഇന്നത്തെ കാണിക്കാം ഓക്കെ റാണിക്ക് നമ്മൾ കാണിക്കു കൊടുത്തു ഇനി ഞാൻ ഇതെല്ലാം ഒന്ന് സോർട്ട് ചെയ്ത് വെച്ചോട്ട് നമുക്ക് മീനക്കുട്ടിക്ക് പേര് കൊടുക്കാം മീനക്കുട്ടിയെല്ലാം നമുക്ക് ആദ്യം കിട്ടിയത് മീനക്കുട്ടി മീനക്കുട്ടി നിനക്ക് പേരിട്ടിട്ടുണ്ട് ഓക്കെ നമുക്ക് നെയിം ടാഗ് കിട്ടുന്നതനുസരിച്ച് നമുക്ക് ബാക്കിയുള്ളവർക്കും പേരിടണം ഇനി നമുക്ക് 10 സ്റ്റാക്ക് വുഡ് വേണം അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഇപ്പം എൻ്റെ 7 സ്പ്രൂസ് മാത്രമേ ഉള്ളൂ നമുക്ക് എൻ്റെ കയ്യിലുള്ള ഫുള്ള് ബോൺ മീലും എടുത്തിട്ട് നമ്മൾ നേരത്തെ ഒപ്പിച്ചുകൊണ്ട് വന്ന ഒരു സാപ്ലിംഗ് നട്ടിട്ട് നമുക്ക് കുറച്ച് ഫാർം ചെയ്യാം ആ ഒരു ബോൺ മീൽ തീരുന്നവരെ നമുക്ക് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ മറ്റേ ഫോറസ്റ്റിൽ പോയി നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് കളക്ട് ചെയ്യാം മസിൽ ഓൺ ആഷ് എന്തൊക്കെ ക്രീപ്പറൊക്കെ തെറിച്ച് ഓടുന്നു നമുക്ക് മസിൽ നിൽക്കുന്നതുകൊണ്ട് ഓർത്തറിയോട് പറഞ്ഞു ഇതൊക്കെ എല്ലാവരും അത് ഓടുന്നുണ്ട് അങ്ങോട്ട് മസിലെ ഗുഡ് ജോബ് ഗുഡ് ജോബ് ഓക്കെ ഞാൻ ഈ ഒരു ബോണിനെ ബോൺ മീലാക്കിയിട്ട് ഈ സ്പ്രൂസിനെ ഞാൻ ഫാർമ് ചെയ്യാം നമുക്ക് ബേസിൽ നിന്ന് വെച്ചാൽ മാറി ചെയ്യാം അപ്പോൾ ഞാനിതൊരു 10 സ്റ്റാക്ക് ആയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം നമ്മൾ വയ്ക്കാൻ പോണ ആ മരത്തിന് എൻ്റെ മനസ്സിൽ നല്ല വലിപ്പമുണ്ട് അപ്പോൾ എന്തായാലും ഒരു 10 സ്റ്റാക്ക് നമുക്ക് എന്തായാലും തകയത്തില്ല ഇത് വെച്ചിട്ട് നമുക്കാണെങ്കിൽ ഒരു ഔട്ട്ലൈൻ നമുക്ക് വരയ്ക്കാൻ വേണമെങ്കിൽ ഏതൊക്കെ ബ്ലോക്ക് എവിടെയൊക്കെ വരും എന്നുള്ള കാര്യത്തിൽ എന്നിട്ട് നമുക്ക് വുഡ് കിട്ടുന്നതനുസരിച്ച് നമുക്ക് അതങ്ങ് ഫില്ല് ചെയ്താൽ മതി നമുക്ക് ജാവക്ഷനകത്ത് കുറേ ടൈപ്പ് ഹേഫ്കെ ചെയ്യാൻ പറ്റുന്ന വുഡ് ഫാർമുകളുണ്ട് പക്ഷേ അതൊക്കെ ഉണ്ടാക്കാൻ ഇത്ര ബുദ്ധിമുട്ടെന്നൊക്കെ ഞാൻ കേട്ടത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആനുവലായിട്ട് തന്നെ എടുക്കാൻ തീരുമാനിച്ചു ഇത്രയും ഒരു 10 സ്റ്റാക്ക് എടുക്കണമെങ്കിൽ ഒരു ടൈം ഒന്നും എടുത്തില്ല കുറച്ച് നേരം കൊണ്ടാണ് എനിക്ക് ഈ ഒരു 10 സ്റ്റാക്ക് വേണമെങ്കിൽ കിട്ടി പിന്നെ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത് ഈ ലീവ്സ് കളക്ട് ചെയ്യാനാണ് നമുക്ക് അതിൻ്റെ മേലെ ഇഷ്ടം പോകുമ്പോൾ ലീവ്സ് വേണ്ടി വരും ചിലപ്പോൾ വുഡിനേക്കാളും കൂടുതൽ നമുക്ക് ലീഫ് വേണ്ടി വരും അപ്പോൾ നമുക്ക് അതൊന്ന് ഒപ്പിക്കണം നമ്മുടെ 10-ാമത്തെ എപ്പിസോഡിനുള്ളിൽ നമുക്ക് ആ ഒരു മരം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ശ്രമിക്കാം എന്തായാലും ഓക്കെ നമുക്ക് ആ 10 സ്റ്റാക്ക് ആയിട്ടുണ്ട് നമുക്ക് വുഡ് ഇത് നമുക്ക് അറ്റ്ലീസ്റ്റ് പറഞ്ഞ് തുടങ്ങില്ല അപ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ മരത്തിൻ്റെ ആ ഒരു ഔട്ട്ലൈൻ വരയ്ക്കാനായി നമുക്ക് കഴിയുന്നത് നമുക്ക് പറ്റുമെങ്കിൽ അടുത്ത എപ്പിസോഡ് ഒരു ബോൺമീൽ ഫാം ഉണ്ടാക്കണം നമുക്ക് ഞാൻ നേരത്തെ എടുത്തൊരു കുറച്ച് മാത്രമേ ആവശ്യം വന്നുള്ളൂ ഇത്രയും വുഡ് ഉണ്ടാക്കാനായിട്ട് ഇതെല്ലാം ഇനി പെട്ടിക്കകത്ത് കൊണ്ട് വയ്ക്കാം കാണിക്കുക കൊടുത്തിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡിസ്പ്ലേ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാം ടാറ്റാ ബൈ ബൈ